ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്നാളൊരു ശ്രീനാരായണ കോളേജിലല്ല, ശ്രീനാരായണ സ്കൂളിലാണെന്ന് തോന്നുന്നു, ചെന്ന് എൻ്റെ പതിവ് പോലെയുള്ള ഈ ഒരു സംബോധന, ആദരണീയരായ ഗുരുജനങ്ങളെ എന്ന് പറഞ്ഞപ്പോഴേ നിർത്താത്ത കയ്യടി എനിക്ക് കിട്ടി. ഞാനാകെ കയ്യടിയിൽ അവശനായിപ്പോയി. എന്താണെന്ന് അല്പം ബുദ്ധി എനിക്കുണ്ടല്ലോ, ഒന്ന് ആലോചിച്ചപ്പോഴാണ് ശ്രീനാരായണ സ്ഥാപനത്തിലാണ് ഗുരുജനങ്ങളെ എന്ന് വിളിച്ചപ്പോൾ പ്രിയപ്പെട്ട ഈഴവരെ എന്ന് ഞാൻ സംബോധന ചെയ്തെന്നാണ് അവർ കരുതിയത്. ആ എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിളിച്ചു. പക്ഷേ അതുകൊണ്ട് അതിന് ശേഷം അടുത്ത കാലത്ത് വല്ല യോഗങ്ങളിൽ പോയാൽ ഞാൻ എൻ്റെ സംബോധനയിൽ ഈ ഗുരുജനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രഗത്ഭരായ അധ്യാപകർ, പ്രൊഫസർമാർ ഒക്കെ വന്നിരിക്കുന്നു. എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇന്നലെ സാനുമാഷ് വന്നിരുന്നു എന്ന് പറഞ്ഞു, വസന്തം മാഷുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, നാളെ ലീലാവ് ടീച്ചർ വരുമെന്ന്. പക്ഷേ ഇന്നത്തെ എൻ്റെ സംസാരം കേൾക്കുന്നതോടുകൂടി നാളത്തെയൊക്കെ ഓഡിയൻസ് വളരെ കുറഞ്ഞു പോകുമല്ലോ എന്നൊരു ഭയം എനിക്കുണ്ട്. ഞാനത് ആലോചിച്ചാണ് വരണോ, ഞാൻ വന്ന് എന്തിനാണ് ബോറടിക്കുന്നത്, ഞാനത്ര വലിയ ഒരു പ്രഭാഷകനോ പ്രസംഗകനോ അധ്യാപകനോ ഒന്നുമല്ല, പിന്നെ എന്തിനാണ് വരുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. വന്നത്, ഇപ്പോഴിവിടെ വന്നത് എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സി അയ്യപ്പനോടുള്ള എൻ്റെ ഒരു സ്നേഹം സമർപ്പിക്കുവാനാണ്. അയ്യപ്പൻ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, സഹപാഠികളായിരുന്നില്ല, സുഹൃത്തുക്കളായി. അയ്യപ്പൻ എന്നേക്കാൾ 5-8 വയസ്സ് ഇളയ ആളാണ്. അയ്യപ്പനും ഞാനും ഏതാണ്ട് കാക്കനാട് ക്വാർട്ടേഴ്സിൽ അടുത്തടുത്ത് താമസിച്ചിരുന്നു. ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ ഏതാണ്ട് പ്രിൻസിപ്പൽ പ്രൊഫസറുടെ മുറിയിൽ തന്നെ ഞങ്ങൾ കൂടുമായിരുന്നു. അദ്ദേഹം സാനു മാഷ്ടറേയും ലീലാവ് ടീച്ചറിൻ്റെയും തോമസ് മാത്യു സാറിൻ്റെയും ഒക്കെ ശിഷ്യനായിരുന്നതുകൊണ്ട് അദ്ദേഹം വളരെ ആദരവോടുകൂടി, എനിക്ക് പ്രത്യേകിച്ച് ആദരവൊന്നും ആരോടും തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒച്ചയിൽ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ അവിടെ കൂടും. അപ്പോൾ മിക്കവാറും അയ്യപ്പനവിടെ ഉണ്ടാവും. അയ്യപ്പനും ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഏതാണ്ട് ഒരു കസേരയിലെന്ന പോലെ കഴിയുകയും ഒക്കെ ഒരു 5-8 വർഷം. അത് കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി മലബാർ കോളേജുകളിലേക്ക് പോയി, പ്രിൻസിപ്പലായി. പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചില താല്പര്യങ്ങൾ വളരെ തമാശ നിറഞ്ഞതായിരുന്നു. അതായത് അയ്യപ്പൻ ഈ ചുറ്റുപാടുമുള്ള മുഴുവൻ കഥകളി കാണാനും പോകും. ഞാൻ വെളുപ്പിനെ നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ അയ്യപ്പൻ നടന്നു വരുന്നുണ്ടായിരിക്കും, വളരെ സാവധാനം, വളരെ സന്തോഷത്തോടുകൂടി. അപ്പം ഞാൻ അന്നേരം ചോദിക്കും, ഇന്ന് എന്തായിരുന്നു, രുക്മാംഗതയരുതോ അതോ രംഭാവരണയോ ഏതാണ്? അപ്പോൾ അങ്ങ് ചോറ്റാനിക്കരയോ തൃപ്പൂണിത്തറയോ അതല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ പോയി കഥകളി കണ്ടിട്ട് വരികയാണ് അയ്യപ്പൻ. അയ്യപ്പൻ ഈ കഥകളിയിൽ ഇത്രമാത്രം ഒരു പ്രിയപ്പെട്ടവനായി മാറിയത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ പെരുമ്പാവൂരടുത്ത് ജനിച്ചു വളർന്ന അയ്യപ്പൻ പെരുമ്പാവൂർ ശ്രീ ശങ്കര വിദ്യാപീഠത്തിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയും അത് കഴിഞ്ഞ് മഹാരാജാസിൽ വന്ന് BA MA പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിടാതെ കൂടിയത് ഈ തൂക്കത്തോടും കളിയോടും ഒക്കെ ഉണ്ടായിരുന്ന അന്ധമായ ഒരു സമർപ്പണമാണ്. ഇതിനെല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, ആ സഹപ്രവർത്തകൻ, നിനക്കൊക്കെ എന്തിനാടാ ഈ കഥകളി ഭ്രമം എന്ന് അയ്യപ്പൻ്റെ ജാതിയെ സൂചിപ്പിച്ചുകൊണ്ട്
അയ്യപ്പനെ ഒന്ന് ആക്ഷേപിച്ചു, ഒന്ന് കളിയാക്കി. അയ്യപ്പൻ അതിനൊന്നും അയ്യപ്പന് യാതൊരു പ്രതികരണവുമില്ലാതെ വളരെ കൗതുകത്തോടുകൂടി അയ്യപ്പൻ ഞങ്ങളുടെ കൂടെ ഒക്കെ കൂടുകയായിരുന്നു പതിവ്. അയ്യപ്പൻ ഒരു അയ്യപ്പൻ്റെ എനിക്ക് അയ്യപ്പനുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ ഒരു രണ്ട് തലമുറയുടെ ആയിരുന്നെന്ന് പറയാം. കാരണം എനിക്ക് ആദ്യം കോളേജിൽ വരുന്നതിന് മുമ്പ് ഞാൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഓഫീസർ ടി കെ സി വഴുതലയായിരുന്നു ഒരു രണ്ട് വർഷത്തിലധിക കാലം. എറണാകുളത്തും കോട്ടയത്തും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ടി കെ സി വഴുതല എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം നല്ല നിറമുള്ള പാൻറ്റും നിറമുള്ള ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന, ഞാൻ ആദ്യമായി പാൻറ്റിട്ട ഒരു മലയാളം കഥാകൃത്തിനെ കാണുന്നത് ടി കെ സി വഴുതലയാണ്. പിന്നീട് അയ്യപ്പനെയൊക്കെ കണ്ടിട്ടുണ്ട്, വി പി ശിവകുമാറിനെയും അതുപോലുള്ള കൊള്ളാവുന്ന കെ ജി ശങ്കരപ്പിള്ളയും മുൻപ് തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചീത്തയർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞത്, അപ്പോൾ അവരെല്ലാം പാൻറ്റിട്ട് നടന്നെങ്കിലും ആദ്യം ഞാൻ പാൻറ്റിട്ട് വന്ന ഒരു കഥാകൃത്തിനെ കാണുന്നത് ടി കെ സി വഴുതലയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ടി കെ സി വഴുതല ഒരു നീല പാൻറ്റും ഒരു ഇളം നീല സ്ലാക്കും ഒക്കെ ഇട്ട് വരികയും ഞങ്ങൾ പരിചയപ്പെടുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഓഫീസറാണ് എന്ന് കണ്ട് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുകയും ചെയ്തു. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ടി കെ സിയുടെ മകളെ അയ്യപ്പൻ വിവാഹം കഴിക്കുന്നത്. സി അയ്യപ്പൻ ടി കെ സിയുടെ ഒരു മരുമകനായി മാറി. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി. ആ അയ്യപ്പൻ ഞങ്ങളൊന്നിച്ച് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കാലത്തും പിന്നീടുമെല്ലാം ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധം, ആ ആത്മബന്ധം ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും നിങ്ങളുമായിട്ടുള്ള ഒരു അയ്യപ്പനെ എനിക്കുള്ള ബന്ധം നിങ്ങളോട് പകർത്താനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് അയ്യപ്പൻ മലയാള എം എ കഴിഞ്ഞതും മലയാളം ബി എ കഴിഞ്ഞതും മഹാരാജാസ് കോളേജിലാണ്. മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിന് വളരെ പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. പ്രൊഫസർ എം കെ ഫാനുവും ഡോക്ടർ എം ലീലാവതിയും പ്രൊഫസർ എം തോമസ് മാത്യുവും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവരെയൊക്കെ മാത്രമാണ് പേര് പറയുന്നതെങ്കിലും അതല്ലാത്ത പ്രൊഫസർ ദയാനന്ദൻ, കെ ദയാനന്ദനെ പോലുള്ള ആൾക്കാർ, കെ എൻ ശ്രീകുമാരൻ ഉണ്ണിയെപ്പോലുള്ള അധ്യാപകർ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ള വളരെ ശ്രദ്ധേയരായ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ അവരുടെ സ്നേഹം എത്രമാത്രം സമ്പാദിച്ചിരുന്നു നമ്മുടെ അയ്യപ്പൻ എന്ന് നിശ്ചയമില്ല. അയ്യപ്പനെ അവരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നോ എന്ന് പോലും നിശ്ചയമില്ല. അയ്യപ്പൻ വളരെ ഹൃദ്യമായ ചില നിമിഷങ്ങളിൽ, ഞാനും അയ്യപ്പനും ഒറ്റയ്ക്ക് ഉള്ള ചില സന്ദർഭങ്ങളിൽ അയ്യപ്പൻ ചില രഹസ്യങ്ങൾ വളരെ ശബ്ദം താഴ്ത്തി, ശബ്ദമായി വളരെ താഴ്ന്നതായിരുന്നു അയ്യപ്പൻ്റെ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ഒരു കഥാകൃത്താണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ, എൻ്റെ അധ്യാപകർക്കോ എൻ്റെ പ്രൊഫസർമാർക്കോ ഒന്നും അത് സത്യമായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, സാനു മാഷ്ക്കോ ലീലാ ടീച്ചറിനോ സാനു തോമസ് മാത്യുവിനോ ഇവർക്ക് ആർക്കും സി അയ്യപ്പൻ എന്ന് പറയുന്ന കഥാകൃത്ത് ഈ ക്ലാസ്സിലിരിക്കുന്ന ഈ കറുത്ത് അത്ര സുന്ദരനായ ഒരു നമ്മുടെ വിദ്യാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞുകൂടായിരുന്നു. ഇത് അധ്യാപകരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അധ്യാപകർ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ള സത്യമാണ്. അധ്യാപകർ മാത്രമല്ല, അയ്യപ്പനെ അധ്യാപകരും നിരൂപകരും അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അയ്യപ്പൻ ക്ലാസ്സിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയ്യപ്പൻ വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കൽ വന്ന് ഒരു മണിക്കൂറൊക്കെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അയ്യപ്പൻ അയ്യപ്പൻ്റെ പാട്ടിന് പോകും, അയ്യപ്പന് അത്രയൊക്കെ മതി എന്നുള്ള ഒരു വിചാരം. ആ അയ്യപ്പൻ അയ്യപ്പനോട് ഞങ്ങൾ സഹപ്രവർത്തകർ പോലും എത്രമാത്രം അയ്യപ്പനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിഞ്ഞുകൂടാ. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളിലാരെങ്കിലും അയ്യപ്പൻ്റെ കഥ വായിച്ചിട്ടുള്ളവരുണ്ടോ? ടീച്ചർമാർ തലവിലൊക്കെ ഉണ്ടായി, കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ആയിട്ടുള്ളവർ
അയ്യപ്പൻ്റെ കഥകൾ ഞാൻ 1980കളുടെ അവസാനം അയ്യപ്പൻ്റെ കഥ മാതൃഭൂമിയിലൊക്കെ വരുമ്പോൾ വളരെ അത്ഭുതത്തോടുകൂടി ഇത് ഇങ്ങനെയൊരു രചന ഏതു തരത്തിൽ സാധിക്കുന്നു, ഒരു കഥ എത്ര തവണ വായിച്ചാണ് അയ്യപ്പനെ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, അയ്യപ്പനെ തിരിച്ചറിയുന്നത് തന്നെ കുറേ വായിച്ചിട്ട് ഇപ്പം അയ്യപ്പൻ്റെ ചില പ്രേതഭാഷണം പോലുള്ള കഥയൊക്കെ വായിച്ച് അത്ഭുതം കൊണ്ട് ഇതെന്ത് കഥ, ഇയാൾ ആര്, ഇയാൾ എവിടുന്നാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ കഥകളിൽ തന്നെ ഈ കാവൽ ഭൂതം എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ അരുന്ധതി ദർശന ന്യായമൊക്കെ വായിച്ചിട്ട് അത്ഭുതം കൊണ്ട് ഇതെങ്ങനെ നമ്മുടെ ഒരു മലയാളിക്ക് എഴുതാൻ കഴിയുന്നു, ഒരു മലയാള ഭാഷയിൽ ഇതേത് തരത്തിൽ ഈ പ്രേതഭാഷണവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു, ഒരു അത്ഭുതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കഥകൾ. പക്ഷേ ഈ കഥകൾ അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞിരുന്നു, പട്ടാമ്പി കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് വി പി ശിവകുമാർ അവിടെ ഉണ്ടായിരുന്നു കഥാകൃത്ത്. വി പി ശിവകുമാർ തിരിച്ചും അയ്യപ്പൻ്റെ പ്രതിഭ, അയ്യപ്പൻ്റെ ഭാഷ, അയ്യപ്പൻ്റെ സങ്കല്പങ്ങൾ, അയ്യപ്പൻ്റെ ഈ കഥകൾ എല്ലാം തിരിച്ചറിയുകയും അതിന് വേണ്ട പ്രശസ്തി വാക്കാൽ കൊടുക്കുകയും ചെയ്തു. അന്ന് അവിടെ ഒരു ഉണ്ടായിരുന്ന കെ ജി ശങ്കരപ്പിള്ളയും അയ്യപ്പനെ തിരിച്ചറിഞ്ഞിരുന്നു. ഒരുപക്ഷെ കെ ജി ശങ്കരപ്പിള്ളയും വി പി ശിവകുമാറും കഴിഞ്ഞാൽ വേറെ ആരും അയ്യപ്പൻ്റെ സഹപ്രവർത്തകരായിട്ടോ അയ്യപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോ അയ്യപ്പൻ്റെ വിദ്യാർത്ഥികളോ ആരും അയ്യപ്പനൊരു കഥാകൃത്താണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. അത് അയ്യപ്പൻ്റെ സാഹിത്യ ജീവിതം മുഴുവൻ നോക്കിയാലും അറിയാം. അയ്യപ്പനെ തിരിച്ചറിഞ്ഞ എഴുത്തുകാർ, അയ്യപ്പനെ തിരിച്ചറിഞ്ഞ നിരൂപകന്മാർ വളരെ അപൂർവമായിട്ടായിരുന്നു ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അയ്യപ്പൻ ആരുടെ മുമ്പിലും ഒരു എഴുത്തുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു കഥാകൃത്തായിട്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരുന്നില്ല. ഞാൻ അയ്യപ്പനെ നന്നായിട്ട് ഓർമ്മിക്കുന്നു. അയ്യപ്പനെ പരിചയപ്പെടുത്തുമ്പോൾ അയ്യപ്പൻ സി അയ്യപ്പൻ കഥകൾ എഴുതും എന്ന് പറയുമ്പോൾ അയ്യപ്പൻ അതാണ്ട് തല ഊനിച്ച് ഒളിച്ചു നിൽക്കുന്ന പോലെ മാറി നിൽക്കുക. എന്തിനാണ് അങ്ങനെ പരിചയപ്പെടുത്തുന്നതെന്ന് എന്നോട് പരിഭവം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അയ്യപ്പനെ കൂട്ടുകാരോട് ഒപ്പം പങ്കുവെക്കാൻ എൻ്റെ ആവേശം, ഞാൻ പലപ്പോഴും അയ്യപ്പനെ ആ തരത്തിൽ പരിചയപ്പെടുത്തിയിരുന്നു എന്നുള്ളത് സത്യമാണ്. അയ്യപ്പൻ്റെ കഥകൾ വളരെ അപൂർവമായിട്ട്, ഇപ്പോൾ അയ്യപ്പൻ്റെ കിട്ടിയ ഒരു ഭാഗ്യം, ഈ പെൻഗ്വിൻ ബുക്സ് മലയാളത്തിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോൾ, മലയാള മനോരമയും പെൻഗ്വിൻ ബുക്സും കൂടെ ചേർന്ന് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തപ്പോൾ അവർ സെലക്ട് ചെയ്തത് സി അയ്യപ്പൻ്റെ കഥകളാണ്. അയ്യപ്പൻ്റെ 22 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അയ്യപ്പൻ്റെ പക്ഷേ എഴുതിയ ആകെ കഥകൾ ഈ 22 കഥകളായിരിക്കും. അസാധാരണ സുന്ദരങ്ങൾ, സുന്ദരം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ, അഗാധമായ ചില രചനകൾ. ഈ ഇതിലെ ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും എങ്ങനെ അയ്യപ്പൻ മെനഞ്ഞെടുത്തു എന്ന് അത്ഭുതം കൊള്ളുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഇതെടുത്ത് ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ അയ്യപ്പൻ്റെ ഈ 22 കഥകൾ ഓരോന്നും ഒരുപക്ഷെ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവാം. കാവൽ ഭൂതം, അരുന്ധതി ദർശന ന്യായം, ഭൂതബലി, ഭ്രാന്ത്, ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു കഷണം ജീവിതം, നേരം വെളുക്കുകയാണ്, അജഗര കബളിതം, എലുമ്പൻ കൊച്ചാത്തൻ, പ്രേതഭാഷണം, ആന, ചുവന്ന നാവ്, കാവ്യനീതി, ഒരു വിശദീകരണക്കുറിപ്പ്, മഴവില്ല, വേദി, പുലിയംഗം, സ്മാരകം, പ്രസ്താവന, നിരവത്ത് കയ്യാണി, സർവജ്ഞനായ കഥാകൃത്തും ഒരു പാവം കഥാപാത്രവും, വളയഞ്ചിറങ്ങര, ഏകലോചനം എന്നിത്രയും കഥകളാണ് ഈ പെൻഗ്വിൻകാർ അയ്യപ്പൻ്റേത് കണ്ടെത്തുകയും കണ്ടെത്തുകയില്ല, അയ്യപ്പനുള്ളപ്പോൾ അയ്യപ്പൻ കൊടുത്തതാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള ഈ കഥകൾ, ഇത് ഈ 22 കഥകളിൽ ഒരു 10 കഥകൾ മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളും അല്ല, നീഗ്രോ കഥാകൃത്തുക്കൾ, ഒരുപക്ഷെ ദളിത് എന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്ന, ഞാൻ ടി കെ സി വഴുതലയെക്കുറിച്ച് പറഞ്ഞു, ടി കെ സി വഴുതലയോ പോൾ ചിറക്കരോടോ അല്ലെങ്കിൽ അതുപോലുള്ളവർ, അവർ
ഏതോ ദളിത് ജാതിയിൽ, താഴ്ന്ന ജാതിയിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ എഴുതിയതിനൊക്കെ ദളിത് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അയ്യപ്പനാണ് യഥാർത്ഥ ദളിത് എഴുത്തുകാരൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അയ്യപ്പൻ ദളിത് ജാതിയിൽ ജനിച്ചതുകൊണ്ടല്ല, അയ്യപ്പൻ്റെ കഥകൾ ദളിത് ശില്പങ്ങളാണ്. നമുക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന വിധത്തിൽ അസാധാരണമായ ശില്പ ഭംഗിയാണ്. കാവൽഭൂതം എന്ന് പറയുന്ന ഒന്നാമത്തെ കഥ നോക്കൂ. ആ ഒന്നാമത്തെ കഥയിൽ ആദ്യ തുടങ്ങുന്ന തന്നെ ഇത് ഞാനാണ് ദേവി, നിന്നെ വിട്ടുപോയെന്ന് നീയും നിൻ്റെ അച്ഛനമ്മമാരും അവർ കൊണ്ടുവന്ന മണി കെട്ടിയ മന്ത്രവാദിയും വിശ്വസിക്കുന്ന ദുർഭൂതം, എനിക്ക് നിന്നെ വിടാൻ വയ്യ. നിൻ്റെ തടിയിലും മുടിയിലും ലഗ്നത്തിലും കൂടി കൊള്ളുന്ന എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമോ അതിൻ്റെ ഗൗരവമോ നിനക്കറിയില്ല. അതുകൊണ്ടാണ് നീ ഇന്ന് ഒരുപാട് അടി കൊള്ളേണ്ടി വന്നത്. മൂന്ന് പുളിവാറിൽ നുറങ്ങുന്നവരെ ആ നരയൻ മന്ത്രിവാദി നിന്നെ തല്ലുന്നത് മുറ്റത്തിന് പുറത്തുള്ള കാളിവാഴക്കുരട്ടിലിരുന്ന് ഞാൻ കണ്ടു. നീ തട്ടിവിട്ടതെല്ലാം കത്തിച്ചാൽ കത്തുന്ന നുണകളായിരുന്നു. അയ്യപ്പൻ്റെ പല കഥകളും ഒരു പ്രേത ഭാഷണങ്ങളാണ്. മരിച്ചു കഴിഞ്ഞുണ്ടാകുന്ന പ്രേതങ്ങൾ തിരിച്ചു വരികയും ആ പ്രേതങ്ങൾ കഥ പറയുകയും അരിന്ദർജിതദർശന ന്യായം എന്ന് പറയുന്ന അസാധാരണ ദാർഢ്യതയുള്ള, അസാധാരണ ഗംഭീരമായ, അസാധാരണമായ സാന്ദ്രമായ ആ കഥ, ആ കഥയിലുമെല്ലാം മരിച്ചു കഴിഞ്ഞു വരുന്ന പ്രേതങ്ങളാണ് തിരിച്ചു വന്ന് കഥ പറയുന്നത്. ആ കഥകൾ പലപ്പോഴും നമ്മെ അത്ഭുതം കൊണ്ട് വിവശരാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വേറൊരു ഈ കഥകളൊക്കെ വരുന്ന കാലത്ത് ഇവിടെ ഒ വി വിജയനും വി കെ എനും മാധവിക്കുട്ടിയും കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണെന്ന് ഓർക്കണം. ആ വിജയൻ്റെയോ മാധവിക്കുട്ടിയുടെയോ അതല്ലെങ്കിൽ വി കെ എൻ്റെയോ ഒന്നും ഒരു സ്വാധീനം പെടാതെ തൻ്റേതായ ഒരു രചനാ രീതി, ഒരു രചനാ ശില്പം, ഓരോ കഥകളും അസാധാരണമായ ശില്പഭംഗിയോടുകൂടിയാണ് അയ്യപ്പൻ എഴുതിയിരുന്നത്. അയ്യപ്പൻ്റെ കഥകൾ ഏതെങ്കിലും മുമ്പേ സൂചിപ്പിച്ച പോലെ നിരൂപകരോ അല്ലെങ്കിൽ അധ്യാപകരോ പ്രൊഫസർമാരോ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു കഥപുസ്തകം ആദ്യം ഇറങ്ങിയത് ഉച്ച ഉറക്കത്തിലെ സ്വപ്നങ്ങളാണ്. പലപ്പോഴും സ്വപ്നവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരം കഥകളിലേക്ക് നിറഞ്ഞു നിൽക്കാറുള്ളത്. ഉച്ച ഉറക്കത്തിലെ സ്വപ്നങ്ങൾ, അന്ന് ഉച്ച ഉറക്കത്തിൻ്റെ സ്വപ്നങ്ങൾ സാഹിത്യപ്രവർത്തകർ എന്ന സംഘം ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പാടുപെട്ടത് അല്പം പൊങ്ങച്ചം പറയട്ടെ, ഞാനും ഒക്കെ കൂടെ തന്നെയാണ്. പക്ഷേ അത് പുസ്തകം എടുത്തു വച്ചിട്ട് പിന്നെ പബ്ലിഷ് ചെയ്ത് പുറത്തു വന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. ആ ഉച്ച ഉറക്കത്തിലെ സ്വപ്നങ്ങൾ, അതിലെ ഒരു കഥ നമ്മുടെ ഒരു ടെക്സ്റ്റിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ പാഠപുസ്തക കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് പോലും ഉണ്ടായിരുന്ന വിമുഖത, അല്ലെങ്കിൽ അവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്, ഇവിടുത്തെ കുട്ടികൾ പഠിക്കേണ്ടതാണ് ഈ ഒരു സി അയ്യപ്പൻ്റെ കഥ എന്ന് പറയുന്നത്. സി അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പൻ തന്നെ പറയുന്ന പോലെ, ആ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഏതായാലും ഒരു ദളിത് ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതം കണ്ടുപിടിക്കുകയും ആ ജീവിതത്തിൻ്റെ മറുഭാഷ സ്വന്തമാക്കി മാറ്റുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ, ആ എഴുത്തുകാരൻ്റെ അത്ഭുതാവഹമായ ജീവിതം നമുക്ക് ഇപ്പോൾ ഓർമ്മിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ പോലും, എനിക്കത് മുഴുവൻ വായിച്ചിട്ട് മനസ്സിലായില്ല, ഏതായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രൊഫസർ കെ സദാനന്ദൻ അയ്യപ്പനെ കഥകളെക്കുറിച്ച് ഒരു പഠന ഗ്രന്ഥം തയ്യാറാക്കി. ഇത് വന്നിട്ട് രണ്ട് മൂന്ന് മാസമായി. രോഷത്തിൻ്റെ മറുഭാഷയും സംസ്കാരത്തിൻ്റെ പ്രതിബോധവും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് സദാനന്ദനും മഹാരാജാസ് കോളേജിൽ ബി എക്കും എം എക്കും പഠിച്ച് ഏറെ നാൾ മഹാരാജാസ് കോളേജിൽ അയ്യപ്പൻ്റെ സഹപ്രവർത്തകനൊക്കെ ആയിരുന്ന ആളാണ്. രോഷത്തിൻ്റെ മറുഭാഷ ഈ അയ്യപ്പൻ്റെ കഥകളിൽ ഓരോന്നും എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഓരോന്നെടുക്കാനില്ല, എട്ടോ പത്തോ കഥകൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ശൈലി, ഇത് രോഷത്തിൻ്റെ
ജാതിയിൽ ഏറ്റവും താഴ്ന്ന ജാതിയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾ, അവനെ നിഷേധിച്ചുകൊണ്ട് നടന്ന പല സംഭവങ്ങളും, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ അരുന്ധതി ദർശന ന്യായം തന്നെ അതിനകത്ത് വളരെ തമാശ ആയിട്ടുള്ള ഒരു കാര്യം, അരുന്ധതി ദർശന ന്യായത്തിൽ പറയുന്ന കഥ തൻ്റെ കാമുകിയുടെ നഗ്നത അവൾ കുളത്തിൽ കുളിക്കുമ്പോൾ യാദൃശ്യമായി ഒന്ന് കണ്ടുപോയതിൻ്റെ പേരിൽ പരമവഷളത്വം കേൾക്കുകയും അവളുടെ അച്ഛൻ നിന്ന് നല്ലൊരു അടി വാങ്ങുകയും ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ പിതാവ് എന്നെ തല്ലിയത്, ഞാൻ എന്തു തെറ്റി ചെയ്തു, അവളുടെ നഗ്നത യാദൃശ്യമായിട്ട് അവൾ കുളത്തിൽ കുളിക്കുമ്പോൾ ആ വഴിക്ക് വരുമ്പോൾ ഒന്ന് കണ്ടുപോയതാണ്, എന്നെ അത് ഒട്ടും ആകർഷിച്ചില്ലല്ലോ, എനിക്ക് അവളോട് യാതൊരു കാമവും പ്രേമവും തോന്നിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റാണെങ്കിൽ അതിന് ഒരു മറുപടി ചെയ്തു കളയാം എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ഞാൻ അവളുടെ നഗ്നത കണ്ടെങ്കിൽ എൻ്റെ നഗ്നത അവൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ച അവളുടെ മുറിയിൽ ചെന്ന് വിവസ്ത്രനാകുന്ന നായകൻ, ആ നായകനെ തന്തയാരും പെണ്ണിൻ്റെ അച്ഛനും മറ്റുള്ളവരും എല്ലാം കൂടെ എടുത്തിട്ട് തല്ലി ഏതാണ്ട് അവശനാക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ അത്ഭുതം കൊള്ളുന്നത് ഇതെന്തൊരു ലോകം എന്നാണ്. അതല്ലാതെ ഇത് താൻ ഒരു തെറ്റ്, ഒരു പെൺകുട്ടിയുടെ നഗ്നത അവളുടെ കുളക്കരയിൽ കണ്ടെങ്കിൽ അതിന് പകരം എൻ്റെ നഗ്നത ഞാൻ അവളെ കാണിച്ചല്ലോ, അതിനെന്തിനു ഇവരെന്നെ തല്ലുന്നു എന്നുള്ളത്, ഇതെന്തൊരു ലോകം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു മറുഭാഷയാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിബോധമാണ് അയ്യപ്പൻ്റെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഈ അരുന്ധതി ദർശന ന്യായത്തിൽ മാത്രമല്ല, മിക്കവാറും മറ്റ് ഓരോ ന്യായത്തിലും, ഇപ്പോൾ വളരെ ചെറിയ അയ്യപ്പൻ ചെറിയ കഥ എഴുതിയിട്ടില്ല, ഒരുമാതിരി ചെറുകഥ തന്നെയാണ് എഴുതിയത്. ഈ ചെറുകഥ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ അയ്യപ്പൻ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ പുസ്തകം, എന്തായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ അയ്യപ്പൻ്റെ സി അയ്യപ്പൻ്റെ കഥകൾ എന്ന് പറയുന്ന ഈ പുസ്തകം, ഞാനതൊരു എടുത്തു വെച്ച് വായിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് മുമ്പ് വായിച്ച അർത്ഥമൊന്നുമല്ല എനിക്ക് തോന്നിയത്. അയ്യപ്പൻ്റെ കഥകൾ, ഇത് ഇന്ത്യയിൽ വേറെ ആരും എഴുതിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദളിത് എഴുത്തുകാരൻ, നമ്മൾ ദളിതെന്ന് പറയുന്നത് ജാതി, ജനിച്ച ജാതി കണ്ടുകൊണ്ട് അതാണ് ദളിത്, അതല്ല. ദളിത് എന്ന് പറയുന്ന ഒരു ജീവിത ശില്പം, അത് സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ പോലുള്ള എഴുത്തുകാർ ചെയ്തത്, ഇവിടെ മറാത്തിയിൽ നിന്നും തമിഴിൽ നിന്നും കന്നഡയിൽ നിന്നും ചില നല്ല ദളിത് എഴുത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഇപ്പോൾ സാക്ഷാൽ ടി കെ സി ഓടുന്നില്ല മുതൽ, ടി കെ സി 1900 എങ്ങാണ്ട് ടി കെ സിക്കാരോ ഒരു ദളിത് എഴുത്തുകാരനോ ദളിത് എഴുത്ത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം കൊടുത്തതിനെക്കുറിച്ച് അയ്യപ്പൻ്റെ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ അഭിമുഖത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ടി കെ സി പറയുന്നുണ്ട്, കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ദളിത് എഴുത്തല്ലേ, പക്ഷേ അതിനോട് യോജിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയല്ല അയ്യപ്പൻ അതിനെ അനുകൂലിക്കുന്നത്. അയ്യപ്പൻ പറയുന്നുണ്ട് ടി കെ സി വടുതലെ പോലുള്ളവർ ചെയ്തിരുന്നതല്ല, ടി കെ സിയുടെ കഥകൾ ഇസ്തിരിയിട്ട കഥകളാണ്. ഏത് ഇവിടെ കിട്ടുന്ന സാഹചര്യമനുസരിച്ച് വിദ്യാഭ്യാസം നേടി ഏതെങ്കിലും കോളേജിലൊക്കെ ഒന്ന് പോയി ഒരു ഡിഗ്രിയും സമ്പാദിച്ച് ഒരു ജോലി സമ്പാദിക്കുന്നതോടുകൂടി മിക്കവാറും ഈ ഒരു ദളിത് വർഗത്തിൽ ഉണ്ടായവൻ ആ ദളിത് വർഗത്തെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഇതിൽ തന്നെ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, ആ ഭ്രാന്ത് കഥ ഞങ്ങളൊക്കെ അനുഭവിച്ചാണ്, പക്ഷേ അയ്യപ്പൻ അത് കഥ എഴുതുമെന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ കോളേജിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം ദളിത് ജീവിതത്തിൽ നിന്ന് വന്നതാണ്, പക്ഷെ വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കോ ഒന്നും പോവുകയോ അവരുമായിട്ടൊരു ബന്ധവും വെച്ചുകൊണ്ടിരിക്കില്ല. വളരെ കൃത്യമായിട്ട് ഏതാണ്ട് 20 രൂപയോ ഏതാണ്ട് 1.5 രൂപയോ കൊടുത്തയക്കും വീട്ടിലേക്ക്, അവർക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ കോട്ടയം
വട്ടിയൊക്കെ നെയ്യുന്നുണ്ട്, അവർക്കതിൻ്റെ കൂലി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്ന സമാധാനം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭ്രാന്ത് പിടിച്ച് നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് ആ സഹോദരിയെ കാറിൽ കയറ്റി ഞങ്ങളുടെ കാക്കനാട് ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നു. ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ സഹോദരനൊഴിച്ച് ബാക്കി എല്ലാവരും ചെന്നു അവരെ കാണാൻ. കൊണ്ടുവന്നവരെ അയാൾ ചെന്ന് ചീത്ത പറഞ്ഞു. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന മനോഭാവം ഇങ്ങനെ, എൻ്റെ ഒരു ജീവിത സാഹചര്യം, ജീവിത പശ്ചാത്തലം അതിവിടെ വന്ന് അറിയിക്കുകയല്ലേ ഈ എൻ്റെ പെങ്ങളെയും കൊണ്ട് ഇവിടെ വന്നത്, എൻ്റെ പെങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞ് ആ പെങ്ങളെ, പ്രാന്തിയായ പെങ്ങളെ ഒന്ന് കാണാൻ പോലും തയ്യാറാകാതിരുന്ന, ഇത് ഭ്രാന്ത് എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു കൊച്ചു കഥയായിട്ട് അയ്യപ്പൻ്റെ ഈ കഥയിലുണ്ട്. ആ ഭ്രാന്ത് പോലെയുള്ള കഥകളും അതുപോലുള്ള കഥകളും ഒക്കെ കാണുമ്പോൾ എല്ലാത്തിനകത്തും ഒരുതരം മനോവിഭ്രാന്തി അയ്യപ്പൻ സൃഷ്ടിച്ചെടുക്കുകയും ആ സൃഷ്ടിച്ചെടുക്കുന്ന മനോവിഭ്രാന്തിയിൽ നിന്ന് അസാധാരണമായ കഥാശില്പങ്ങൾ വാർന്ന് സംഭവിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയ്യപ്പൻ വേറെ ഒരു കഥാകൃത്തിനോടും നമുക്ക് താരതമ്യപ്പെടുത്താൻ നിവൃത്തിയില്ല. അയ്യപ്പനെ, അയ്യപ്പൻ അയ്യപ്പനാണ്. അയ്യപ്പൻ്റെ ദിലീപ് രാജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു നിരൂപകൻ, ഒരു എഴുത്തുകാരൻ അയ്യപ്പനുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ അവസാനം. അതുമാത്രമാണ് അയ്യപ്പൻ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന് തോന്നുന്നു. അതിലും ആ ഇൻ്റർവ്യൂയിലൂടെയും ഒക്കെ സ്വന്തം ജീവിതത്തിൻ്റെ ചില മുഖങ്ങൾ ഇത് വളരെ അപൂർവമായി മാത്രം സാധിക്കുന്ന തരത്തിൽ പുറത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്നവനായിരുന്നു, ഞാൻ വെറും ഒരു പുലയ കുടിലിൽ വളർന്ന് അവിടെ വർഷങ്ങളായിട്ട് അവിടെ ജീവിച്ച് അങ്ങനെ കഴിഞ്ഞതിൻ്റെ ഒരു സ്മരണ അദ്ദേഹം ആ അഭിമുഖത്തിലൂടെ നൽകുന്നുണ്ട് നമുക്കെല്ലാവർക്കും. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ കഥകൾ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, അല്ലെങ്കിൽ ആ കഥകൾ കണ്ടപ്പോഴത്തേക്ക് അയ്യപ്പനോട് താരതമ്യപ്പെടുത്താൻ എനിക്ക് ഒരാളെ കണ്ടുള്ളൂ. കാരണം ഈഴവൻ ജാതിയിൽ പിറന്ന് ആ ഈഴവ ജാതിയിൽ നിന്ന് ആദ്യമായി ഒരു എഴുത്തുകാരനായി മാറിയ സാക്ഷാൽ കുമാരനാശാൻ 1899-ൽ അങ്ങ് കൽക്കട്ടയ്ക്ക് പോവുകയും കൽക്കട്ടയിൽ പോയി അവിടെ 2 വർഷം കൽക്കട്ട സംസ്കൃത കോളേജിൽ, ഞാൻ കൽക്കട്ടയിൽ പോയപ്പോൾ ഈ സംസ്കൃത കോളേജിൽ പോയി. ആ സംസ്കൃത കോളേജിൽ ചെന്ന് ഞാൻ അന്വേഷിച്ചു, ഞങ്ങളുടെ ഒരു കവി ഇവിടെ വന്ന് പഠിച്ചിരുന്നല്ലോ, അത് 20-ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് 1899-ൽ 2 വർഷം ഇവിടെ വന്ന് സംസ്കൃതം പഠിച്ചിരുന്നു. അവിടെയുള്ള ഒരു പ്രൊഫസർ ഇങ്ങനെ കുറച്ചു നേരം നോക്കുന്നു, എവിടുന്നാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന്. ആ അവിടുന്ന് വരുന്ന ചിലർ ഇവിടെ വന്ന് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു തെളിവ് ഇവിടെ ഇല്ല. തെളിവ് കാണത്തില്ലല്ലോ, UC കോളേജിൽ തെളിവുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പം മഹാരാജാസ് കോളേജിലോ CMS കോളേജിലോ ഒക്കെ ചെന്നാൽ അവർ, ഇപ്പം ഞാൻ CMSൽ പഠിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ കൈ മലർത്തും, ആ ഇവിടെ പഠിച്ചിരുന്നു, ആൾക്കറിയാം, അവനങ്ങനെ പറയുന്നുണ്ടേ പറയട്ടെ എന്നുള്ള തരത്തിലല്ലാതെ നമുക്ക് തെളിവൊന്നുമില്ല. പിന്നെ നമ്മളവിടെ മുകളിൽ വല്ല ഭിത്തിയിലും എഴുതി വെച്ചിട്ടുള്ളത് കാണിച്ചു കൊടുക്കണം, എൻ്റെ പേര് ഞാൻ എഴുതിയതാണ് അവിടെ എന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു തെളിവ് പോലും സംസ്കൃത കോളേജിൽ, കൽക്കട്ടയിലെ സംസ്കൃത കോളേജിൽ 2-ാമത്തെയോ 4-ാമത്തെയോ കോളേജാണെന്ന് തോന്നുന്നു, അവിടെ ഇല്ല. പക്ഷേ ആശാൻ അവിടെ 2 വർഷം പഠിച്ചുവെന്നാണ് പറയുന്നത്. ആ ആശാൻ അവിടെ പഠിച്ചതിൻ്റെ പേരിലാണ് ആശാന് അസാധാരണങ്ങളായ ചില വിഷയങ്ങൾ കിട്ടുകയും അദ്ദേഹം ഖണ്ഡകാവ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്തത്. ഈ ഖണ്ഡകാവ്യങ്ങൾ കൂടെ ഒരു പിന്നോക്ക ജാതിയിൽ ജനിച്ച് അവിടെ നിന്ന് പോയി പഠിച്ച് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഈ കവിതകളൊക്കെ എഴുതിയപ്പോൾ അദ്ദേഹത്തെ നമ്മളത്തെ ഇവിടുത്തെ സവർണ ജനവിഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വെള്ളിമന നമ്പൂതിരിയുമൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ടെക്സ്റ്റാവുകയും അതും ഇതുമെല്ലാം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഏതാണ്ട് ആ തരത്തിൽ കവിതയിൽ അസാധാരണമായ സംഭാവന നൽകിയ മഹാകവി കുമാരനാശാൻ. ആശാൻ
നമ്മുടെ കഥയിലെ കുമാരനാശാനാണ് സി അയ്യപ്പൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാള കഥയിലെ കുമാരനാശാൻ സി അയ്യപ്പനാണ്. ഇത്രയും വ്യക്തമായ തരത്തിൽ ചില കഥാശില്പങ്ങൾ സൃഷ്ടിക്കുകയും ആ കഥാശില്പങ്ങളിലൂടെ മാത്രം ജീവിക്കുകയും ചെയ്യുന്ന, പക്ഷേ അയ്യപ്പന് കുമാരനാശാന് കിട്ടിയതുപോലുള്ള ഒരു വലിയ അംഗീകാരം, ഒരു വലിയ സ്വീകരണം നമ്മുടെ നിരൂപകന്മാരിൽ നിന്നോ നമ്മുടെ ശ്രേഷ്ഠരായ പ്രൊഫസർമാരിൽ നിന്നോ മറ്റുള്ളവർക്ക് നിന്നൊന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു, പലപ്പോഴും നിശബ്ദനായി നിൽക്കുകയായിരുന്നു. ഞാൻ ഒരു ദിവസം രാവിലെ അദ്ദേഹം കൊടുങ്ങല്ലൂർ നിന്ന് വെളുപ്പിനെ നടന്നു വരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂർ മറ്റെന്താണ് ഈ പെൺ വെളിച്ചപ്പാടുമാരും എല്ലാം കൂടെ ചെന്ന് കാവുതീണ്ടലിന് പോയി സന്തോഷിച്ച് കാവുതീണ്ടലിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോയത്, ഞാനും കൂടെ എനിക്ക് ആ പെൺ വെളിച്ചപ്പാടുമാരെയൊക്കെ കാണണം, കാവുതീണ്ടലും കാണണം, അതിനേക്കാളെല്ലാം ഏറെ ആ തെറിപ്പാട്ട് മുഴുവൻ എനിക്കൊന്ന് കേൾക്കണം. പിറ്റേ ദിവസം അയ്യപ്പൻ, അങ്ങനെ അയ്യപ്പനും ഞാനും കൂടെ കാവുതീണ്ടലിന് വേണ്ടിയിട്ട് പോയി അവിടെ പോയി പെൺ വെളിച്ചപ്പാടുമാരൊക്കെ വന്ന് തുള്ളി വന്ന് ഈ വാളുകൊണ്ട് വെട്ടുകയും അതും ഇതുമൊക്കെ ചെയ്യുമ്പോൾ എത്ര നിശബ്ദനായി, എത്രമാത്രം ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അയ്യപ്പൻ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഞാനിത് ഈ തെറിപ്പാട്ടിൻ്റെയൊക്കെ സന്തോഷത്തിൽ കിട്ടിയല്ലോ എവിടെങ്കിലും നമുക്ക് വെച്ച് കാച്ചാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ അതിനകത്ത് ചിലത് എനിക്ക് പുതുതായിട്ട് തോന്നിയിരുന്നു, പലതും എനിക്കറിയായിരുന്നു എങ്കിലും പുതുതായിട്ട് കിട്ടിയതുമൊക്കെ ആയിട്ട് ഞാൻ അയ്യപ്പൻ്റെ കൂടെ തിരിച്ചു പോന്നു. അപ്പോൾ അയ്യപ്പൻ ഈ കാവുതീണ്ടലിനൊക്കെ പോകുമ്പോഴും ഈ കാവുതീണ്ടൽ തൻ്റെ സാഹിത്യ സൃഷ്ടിയിൽ ഇവിടെ ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒന്നായി ഞാൻ കണ്ടത് അടുത്ത നാളിൽ മാത്രമാണ്. അയ്യപ്പൻ മലയാള സാഹിത്യത്തിൽ കാവുതീണ്ടിയ മഹാകവി കുമാരനാശാനാണ്. ആശാൻ ഇത് ചെയ്തിരുന്നതെന്ന് അറിഞ്ഞൂടാ. ആശാൻ എത്രമാത്രം വള്ളത്തോളം കണ്ടിരുന്നില്ലെന്ന് തോന്നുന്നു. തൃശ്ശൂർ എങ്ങാണ്ട് വെച്ച് വള്ളത്തോൾ കയറി പോകുന്നത് ആ മഹാകവി വള്ളത്തോളം ആ ബോട്ടെ എന്ന് പറഞ്ഞു എന്നാണ് അറിയുന്നത്. ഏതായാലും ഉള്ളൂരുമായിട്ട് ഏതാണ്ട് ഒരു ശകലം ബന്ധമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അന്ന് ആശാനെ ഒരു പാഠപുസ്തകക്കാരനൊക്കെ ആയിട്ട് മാറിയതെന്നും തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു ബന്ധവും സി അയ്യപ്പനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നില്ല. സി അയ്യപ്പൻ അപൂർവ ദാർഢ്യതയാർന്ന ദളിത് കഥകൾ എഴുതി എന്നുള്ളതല്ലാതെ മറ്റൊന്നും അയ്യപ്പനെക്കുറിച്ച് പറയാനില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ടെലഫോണിൽ സംസാരിച്ചപ്പോഴത്തേക്ക് കെ ജി ശങ്കരപ്പിള്ളയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യു സി കോളേജിൽ പോയി അയ്യപ്പനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറയാൻ പോകുന്നുണ്ട്, എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ വലിയ വലിയ ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് ഞാൻ ആകെ ബോറാകുമെന്ന് തോന്നുന്നു. ഏതായാലും അയ്യപ്പനെ പോലുള്ള ഒരാളെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ ഏറ്റവും വലിയ ദളിത് കഥാകൃത്തായിട്ട് ആണ് അയ്യപ്പനെ നമ്മൾ അംഗീകരിക്കേണ്ടതെന്ന് കെ ജി ശങ്കരപ്പിള്ള എന്നോട് പറഞ്ഞു. ശങ്കരപ്പിള്ള നിഷേധിക്കുന്ന കാര്യമല്ല, ശങ്കരപ്പിള്ള ഫോണിൽ എന്നോട് പറഞ്ഞെങ്കിലും അയ്യപ്പനെ പോലുള്ള ഒരു ദളിത് എഴുത്തുകാരൻ, ദളിത് ശില്പങ്ങളുടെ ഉടമ നമുക്കുള്ളത് ഏറ്റവും അഭിമാനിക്കാവും. ഇന്ത്യയിൽ ഈ തരത്തിലുള്ള ദളിത് കഥകൾ എഴുതിയവർ മറ്റാരും തന്നെ ഉണ്ടെന്ന് പറയാൻ വയ്യ എന്നാണ് കെ ജി ശങ്കരപ്പിള്ള പറഞ്ഞത്. കെ ജി ശങ്കരപ്പിള്ളയ്ക്ക് അയ്യപ്പനോട് വലിയ ഇഷ്ടമായിരുന്നു. അയ്യപ്പനെ അദ്ദേഹം വളരെയേറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ടിരുന്നു. ശങ്കരപ്പിള്ള ഞങ്ങളോടുമൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേറെ അർത്ഥത്തിലൊന്നുമല്ല, ഈ അയ്യപ്പനെ സാനു മാഷറോ ലീലാവ് ടീച്ചറോ അല്ലെങ്കിൽ തോമസ് മാത്യു ഒന്നും തിരിച്ചറിഞ്ഞില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള മഹാ വ്യക്തിത്വങ്ങൾ തൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും തൻ്റെ അധ്യാപകരായിട്ടുണ്ടായിട്ടും തൻ്റെ നിരൂപകരായിട്ടുണ്ടായിട്ടും അതിപ്പോൾ ഈ ഞാനീ പുസ്തകമായിട്ട് വന്നപ്പോഴത്തേക്ക് വളരെ ആദർശ്യമായിട്ടാണ്, വെറും രണ്ടാഴ്ച മുമ്പാണ് ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇറങ്ങിയ ഈ പുസ്തകം ഞാൻ കണ്ടത്. സദാനന്ദൻ്റെ രോക്ഷത്തിൻ്റെ മറുഭാഷയും സംസ്കാരത്തിൻ്റെ പ്രതിബോധവും, ഏതാണ്ട് അസാധാരണമായ ഒരു മറുഭാഷയിൽ തന്നെയാണ് സദാനന്ദൻ ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. ഏതായാലും അയ്യപ്പൻ്റെ കഥകളെക്കുറിച്ച്
ഒരു പുസ്തകം തന്നെ വന്നിരിക്കുന്നു. അയ്യപ്പൻ്റെ സുഹൃത്തിൻ്റേതാണെങ്കിലും അയ്യപ്പൻ്റേതാണെങ്കിലും അയ്യപ്പൻ്റെ കഥകളെക്കുറിച്ച് ഒരു പഠന ഗ്രന്ഥം വന്നിരിക്കുന്നു എന്നുള്ളത്. എപ്പോഴാണെങ്കിലും അയ്യപ്പനെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും വിസ്മരിക്കപ്പെടുന്ന ആളല്ല. അയ്യപ്പൻ മരിച്ചത് ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ അയൽക്കാരായിരുന്നപ്പോഴാണ് അയ്യപ്പൻ്റെ മരണം സംഭവിച്ചത്. അയ്യപ്പൻ്റെ അവസാനകാലത്തെ അസുഖം അയ്യപ്പനെ വല്ലാണ്ട് പീഡിപ്പിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. ക്ഷീണം കൊണ്ട് നടക്കുന്നത് പോലും വളരെ അവശതയിലായിരുന്നു അയ്യപ്പൻ നീങ്ങിയിരുന്നത്. ആ അയ്യപ്പൻ്റെ ഈ കഥകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കഥകൾ ഉച്ച ഉറക്കത്തിലെ സ്വപ്നങ്ങളോ ഞണ്ടുകളോ അല്ലെങ്കിൽ ഇത് അവർ വീണ്ടും പബ്ലിഷ് ചെയ്തില്ല, പക്ഷേ അവർ ചെയ്ത ഒരു വലിയ മഹത്തായ കാര്യമാണ് സി അയ്യപ്പൻ്റെ കഥകൾ ഈ നമ്മുടെ മലയാള മനോരമയും പെൻഗ്വിനും കൂടെ ഒന്നിച്ച് പബ്ലിഷ് ചെയ്തത്. അത് കിട്ടുമെങ്കിൽ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കണം. കൂടുതൽ ഞാൻ സംസാരിച്ച് പോകുന്നില്ല, എനിക്കും അല്പം ക്ഷീണമുണ്ട്, കുറേ കൂടി സംസാരിക്കേണ്ടതായിരുന്നു അല്ലേ സർ. അപ്പം ഞാൻ പതുക്കെ, നിങ്ങൾ ആരെങ്കിലും ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം, അതല്ലാതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇപ്പോൾ തൽക്കാലം. അയ്യപ്പൻ്റെ കഥകൾ 2000 മുമ്പാണ് കൂടുതലും വകുപ്പിൽ വന്നത്. അയ്യപ്പനെ ആരും കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നന്ദിപൂർവ്വം ഞങ്ങളൊക്കെ ഓർക്കുന്നത് സാക്ഷാൽ എൻ വി കൃഷ്ണവാര്യരാണ്. എൻ വി കൃഷ്ണവാര്യർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നപ്പോൾ അവിടെ എം ഡി വാസുദേവൻ നായരും ഉണ്ടായിരുന്നു, എങ്കിലും എൻ വി കൃഷ്ണവാര്യരാണ് അയ്യപ്പൻ്റെ ഈ അസാധാരണ ശില്പങ്ങൾ ചെറുകഥയായിട്ട്, അത് നിങ്ങൾ വായിക്കുമ്പോഴേ ആ കഥയുടെ എനിക്കത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല, ആ കഥകൾ പബ്ലിഷ് ചെയ്തത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണെന്ന് വന്നിരുന്നത്. ഏതാണ്ട് ഈ വന്ന 22 കഥകൾ മിക്കവാറും ഒരു 10-15 കഥകളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നതാണ്. അന്ന് ഏറ്റവും മികച്ച രചനകൾ മാത്രം മാതൃഭൂമിയിൽ വന്നിരുന്നപ്പോൾ വളരെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്നിരുന്ന അയ്യപ്പനെ ആരും ശ്രദ്ധിക്കാതെ പോയി. അതാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്, അയ്യപ്പൻ്റെ കാലത്തെ നിരൂപകന്മാർ, അയ്യപ്പൻ്റെ കാലത്തെ അധ്യാപകർ ഞാൻ സൂചിപ്പിക്കുന്നത് സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിലല്ല, പക്ഷെ നമ്മുടെ സമൂഹത്തിന് ഒരു നേർവഴി കാട്ടിക്കൊടുക്കേണ്ട അധ്യാപകർ, അതുപോലുള്ളവർ പലരും. അതാണ് ഞാൻ 3-4 പേരുകൾ പറഞ്ഞത്, മാധവിക്കുട്ടി അല്ലെങ്കിൽ ഒ വി വിജയൻ, വി കെ എൻ, എൻ മോഹനൻ മുതലുള്ള കഥാകൃത്തുക്കൾ കഥ എഴുതിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ അവർക്കൊക്കെ ഒരുപക്ഷെ വേണ്ടതിലധികം പബ്ലിസിറ്റിയും വേണ്ടതിലധികം അംഗീകാരവും കിട്ടി എന്നുള്ള ഒരു നേരാണ്. അയ്യപ്പന് ഞാനൊന്ന് സൂചിപ്പിച്ചല്ലോ, പാഠപുസ്തകത്തിൽ ഒരു കഥ ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു പുസ്തകം, ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ 8-10 കഥകൾ ഉള്ളതാണ് ഉച്ച ഉറക്കത്തിലെ സ്വപ്നങ്ങൾ, അത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പബ്ലിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് അപ്പോഴേ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൽ പോലും ജാതി നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന കഥാകൃത്ത് അവനാരാണ്, അവനേത് എന്ന് പറഞ്ഞ് ഇപ്പം ഇതിനകത്ത് അയ്യപ്പനെ അയ്യപ്പൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പെലനാടിയുടെ മോനെന്ന്. ഏതാണ്ട് അതുപോലൊരു വാക്കാണ് നമ്മുടെ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിലെ അന്നത്തെ മഹാന്മാരായ സംവിധായകർ അല്ലെങ്കിൽ അതിൻ്റെ അവരൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. ആ പുസ്തകം വന്നതോടുകൂടിയാണ് അയ്യപ്പൻ്റെ ഒരു കഥ ഒരു പാഠപുസ്തകത്തിൽ വന്നത്. പക്ഷേ ആ പാഠപുസ്തകത്തിൽ വരുമ്പോഴും പലരും ഇതെന്താ ചെയ്യേണ്ടത് ഇതെന്ത് എന്നു ചില അത്ഭുതകരമായ, ഇപ്പം ഞാൻ ഒരു വർഷം പാഠപുസ്തക കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഞാൻ വളരെ നിർബന്ധമായിട്ട്, എനിക്ക് ഞാനൊരു വിജാതീയനാണ് എന്ന് പറഞ്ഞാൽ ജാതിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല, ഞാൻ ജാതി നോക്കാത്ത കല്യാണം കഴിച്ചവനുമാണ്. അത് നിങ്ങളുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുന്ന, ഇപ്പം ഞാൻ ഒരു ജാതി പറഞ്ഞൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജാതി ഇപ്പോൾ പാഠപുസ്തക കമ്മിറ്റി ഇരുന്നപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടു, ഈ കേരള യൂണിവേഴ്സിറ്റി വന്നു, പിന്നെ വേറെ ചില യൂണിവേഴ്സിറ്റികൾ വന്നു,
ഇതൊക്കെ വന്നിട്ടും ഇന്ന് വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രചന നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ, നമ്മുടെ കോളേജുകളിലെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു രചന സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കവിത ടെക്സ്റ്റ് ബുക്ക് ആക്കണം, ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷെ നമ്മുടെ ചില പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ളവർ അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. പകരം അവർ കൊണ്ടുവന്ന ചില രചനകൾ അതിനേക്കാൾ തമാശ ഉള്ളതുമാണ്, അത് പോട്ടെ. പക്ഷേ അവസാനം ഞാൻ രണ്ട് നിശ്ചയിച്ച് പറഞ്ഞു, നാരായണ ഗുരുവിൻ്റെ ഒരു കവിത വേണം, അല്ലെങ്കിൽ ചോവനായ ഞാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നാരായണ ഗുരുവിൻ്റെ ദൈവദശകം ബി എ ഓപ്ഷണൽ ബി എക്ക് പഠിക്കാൻ വെച്ചു. ആദ്യമായിട്ടായിരുന്നു, ഏതാണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായി 100 വർഷവും കഴിഞ്ഞതിന് ശേഷം ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു വലിയ കവിയുടെ, നാരായണ ഗുരു ആദ്യം കവിയാണ്, അത് കഴിഞ്ഞാണ് മറ്റു പലതും ആകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ദൈവദശകമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 10 അനുഷ്ടുപ്പ് ശ്ലോകങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാൻ വെച്ചിട്ട് അത് നമ്മുടെ സുഹൃത്തായ ഒരു അധ്യാപിക തന്നെ അതും കൊണ്ട് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതെന്തോ പറയാനാണ് എനിക്കറിഞ്ഞൂടാ, ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ നിന്ന് ഞങ്ങളെ, ഇതിന് ഞാൻ എന്താ അർത്ഥം പറഞ്ഞു കൊടുക്കാനാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വന്നപ്പോൾ അയ്യപ്പൻ്റെ ഒരു കഥ പുസ്തകമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് സഹിക്കാതെ സാധിക്കില്ല എന്ന് പറയുകയും അതിന് പകരം കൊണ്ടുവന്ന കഥ ഏതായിരുന്നു, കഥാകൃത്താരായിരുന്നു എന്നും ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നില്ല. അത് എൻ്റെ മനസാക്ഷിക്ക് ചേർന്നല്ലാത്തതുകൊണ്ട്. പക്ഷേ അയ്യപ്പൻ്റെ കഥ ആദ്യമായി ടെക്സ്റ്റ് ബുക്ക് വന്നു. അത് കഴിഞ്ഞ് അന്ന് 500 രൂപയോ 1000 രൂപയോ മറ്റോ യൂണിവേഴ്സിറ്റി അയ്യപ്പനൊരു ചെക്ക് അയച്ചു കൊടുത്തു. അയ്യപ്പൻ്റെ കഥ പാഠപുസ്തകത്തിൽ ചേർത്തതിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞ് അയ്യപ്പൻ ഇതെടുത്ത് ഇങ്ങനെ കുറച്ചു നേരം നോക്കി ഇരുന്നിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടി ഈ പാര വെച്ചത് ആരാന്ന് എനിക്കറിയാം, ഇത് എടുക്കാമല്ലേ. ഞാൻ പറഞ്ഞു അത് നമുക്ക് കൊണ്ടുപോയി ബാങ്കിൽ പോയി മാറി എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ അയ്യപ്പനുമായിട്ടുള്ള ഒരു സൗഹൃദം അമൃതയ്ക്ക് ഏതാണ്ട് മനസ്സിലായോ എന്തുകൊണ്ട് അയ്യപ്പൻ ഓർമ്മിക്കപ്പെടാതെ പോകുന്നത്, നിങ്ങൾക്കൊക്കെ പരിചയപ്പെടാൻ സന്ദർഭം കിട്ടാതെ പോകുന്നത്. ഇനി അയ്യപ്പൻ്റെ പുസ്തകങ്ങളിൽ തീർച്ചയായിട്ടും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമോ അല്ലെങ്കിൽ ഇപ്പോൾ കൃതിയോ ഒക്കെ വരും. അപ്പോഴത്തേക്ക് അയ്യപ്പനെ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് കൂടുതൽ ബന്ധപ്പെടാനും പരിചയപ്പെടാനും കഴിയും. പിന്നെ അല്ല, അത് അയ്യപ്പൻ അങ്ങനെ അവിടുത്തെ ലൈബ്രറിയിൽ മാത്രം അയ്യപ്പൻ്റെ ഈ പുസ്തകത്തിൽ അയ്യപ്പൻ കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്ന ഒരു പേരുണ്ട്, ഭൂതനാരായണൻ. നാരായണൻ നായർ എന്ന് പറയുന്ന അവിടെ വളയഞ്ചിറങ്ങരയിലെ ലൈബ്രറിയുടെ ലൈബ്രറിയനായിരുന്ന കുട്ടികളെ മുഴുവൻ വായിക്കാൻ പ്രേരിപ്പിച്ച് അയ്യപ്പനെ കൊണ്ടും അയ്യപ്പൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെന്ന രാമരാജ ബഹദൂർ ഒന്ന് തരുമോയെന്ന് ചോദിച്ചപ്പോൾ താൻ ഇപ്പോൾ അത് വായിക്കണ്ട എന്ന് പറഞ്ഞതും താൻ ഇതൊക്കെ വായിക്കാൻ മതിയെന്നും പറഞ്ഞ് വേണ്ട പുസ്തകങ്ങൾ എടുത്തു കൊടുത്തതും ഒക്കെ അയ്യപ്പൻ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ ആ നാരായണൻ നായർ ലൈബ്രറിയനാണ് അയ്യപ്പനെ വളരാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ വളരെ സ്നേഹത്തോടുകൂടി ലൈബ്രറിയിൽ കൊണ്ടുപോയിരുന്നത്. പേര് ശോഭൻ എന്നാണ്. സാഹിത്യത്തോടുള്ള ഒരു അക്ഷരത്തോടുള്ള ഒരു ബഹുമാനം കൊണ്ട് കേൾക്കാൻ തോന്നുന്നു. സാർ ഇപ്പോ സമർത്ഥിച്ച ഈ അസ്പൃശ്യത പരമ്പരയാ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ എനിക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു എഴുത്തുകാരനെ നോക്കിക്കാണാൻ കഴിയാത്ത ഒരവസ്ഥ മലയാളി സമൂഹത്തിനുണ്ട്. നാരായണൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് ഇപ്പോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് നേരിട്ട് സംബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് എന്നെ മറ്റാർക്കും അറിഞ്ഞുകൂടാത്തത്. അപ്പോ പരമ്പരയ ഇതിങ്ങനെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അങ്ങനെയാണല്ലോ സാറിന്റെ അഭിപ്രായം. നാരായണൻ എനിക്ക് ഒരു കഴിഞ്ഞ 50 വർഷമായിട്ട് അറിയാം. അദ്ദേഹം ഒരു ആദിവാസി കുടുംബത്തിൽ ജനിച്ചെങ്കിലും അത്യാവശ്യം ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ വന്നിട്ട് അദ്ദേഹം പിന്നെ നമ്മുടെ നഗരത്തിലായിരുന്നു. എറണാകുളം
മെയിൻ പോസ്റ്റ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം കഴിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ഒച്ചരത്തി ആ കയ്യക്ഷരത്തിൽ തന്നെ വായിക്കാൻ ഭാഗ്യം കിട്ടിയവരുത്തനാണ്. ഞാനത് വളരെ സന്തോഷത്തോടുകൂടി വായിച്ചിട്ട് നന്നായിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ ഈ ജാതി സംവരണം ഉദ്യോഗത്തിനെന്ന പോലെ സാഹിത്യത്തിലും കലയിലും എല്ലാം കൂടെ നമ്മൾ അവകാശപ്പെടുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ രചനകളെക്കാളും മികച്ച രചനകൾ ധാരാളമായിട്ട് വരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ട് അത് മലയാള അമ്മയ്ക്ക് പഠിക്കാൻ വെക്കണം, മലയാള അമ്മയ്ക്ക് പഠിക്കാൻ വെക്കണമെന്ന് ആരും ആവശ്യപ്പെടത്തില്ല. കാരണം 10 പുസ്തകമേ വിൽക്കുള്ളൂ. പുസ്തകം കൂടുതൽ വിൽക്കണം, അതിൻ്റെ റോയൽറ്റി കിട്ടണമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പാഠപുസ്തകത്തിന് വേണ്ടിയിട്ട് തള്ളുമ്പോൾ നടക്കുന്ന ഏർപ്പാട്. ഏതായാലും കൊച്ചരേത്തി കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ, എനിക്കത്ര വലിയ അഭിപ്രായം തോന്നിയിട്ടില്ല. ഒച്ചരേത്തി അദ്ദേഹത്തിൻ്റെ നല്ല രചനയാണ്, തരക്കേടില്ല. ഒരു ഭേദപ്പെട്ട ദളിത് എഴുത്തുകാരനാണ്. പക്ഷേ ദളിത് എഴുത്തുകാരൻ എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ്, ഏതെങ്കിലും ദളിത് ജാതിയിൽ ജനിച്ച ഒരുത്തൻ എഴുതുന്നതുകൊണ്ട് ദളിത് എഴുത്തുകാരൻ എന്നല്ല പറഞ്ഞത്. ദളിത് എന്താണെന്നുള്ളൊരു സങ്കല്പം, അതാണ് ഈ സദാനന്ദനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുസ്തകത്തിൽ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയേണ്ടത്, ഒരു ദളിത് രചനകൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടണം എന്ന് പറയുമ്പോൾ ദളിത് എഴുത്തുകാരൻ്റേതായിട്ടില്ല, ദളിത് രചന എന്താണ് എന്നുള്ള അതാണ് എനിക്ക് തോന്നുന്നത് കാര്യം. രണ്ട് മറുപടി ഉത്തരം ശരിയായില്ലല്ലേ. കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയച്ചൻ ഒരു എഴുത്തുകാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, കേട്ടതാണ്. അപ്പോൾ വേറൊരു സംശയമുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ദളിത് ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് CIMN. അത് ഇന്നത്തെ കാലത്ത് അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ആ ഒരു എഴുത്തുകാരിലേക്ക് കടന്നു വരുന്നതെന്ന് അറിയാൻ സാധിക്കും. അതുപോലുള്ള ചില, അതാണ് ഈ ഇതിനകത്ത് ലോക്ഷത്തിന്റെ മറുഭാഷയും സംസ്കാരത്തിന്റെ പ്രതിബോധവും, സംസ്കാരത്തിന്റെ പ്രതിബോധമായിട്ട് ചില സങ്കല്പങ്ങൾ അയ്യപ്പൻ ഉണ്ടായിരുന്നു. അയ്യപ്പൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പൻ പറഞ്ഞത്, PK ശിവധരയൊക്കെ ഇസ്ത്രിയിട്ട കഥകളാണ് എഴുതിയിരുന്നത്. ദളിത് ജീവിതക്കൻ ഭാവങ്ങളോ ദളിത് ജീവിതത്തിൻ്റെ കഷ്ട അവസ്ഥകളോ ഇതൊന്നും ആയിരുന്നില്ല. ഒരു തമാശ, ഇപ്പം അച്ഛൻ്റെ കഞ്ഞിഞ്ഞ എന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ TKC എഴുതുമ്പോൾ അത് വായിച്ച് രസിച്ചിരുന്നു ആൾക്കാരെന്നുള്ളതല്ലാതെ, ആ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ മുമ്പ് പറഞ്ഞ TKC പോൾ ചിറക്കരോടും പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ നമ്മുടെ നാരായണനും ഒക്കെ വന്നിരിക്കുന്നതാണ്. നാരായൺ മോശമാണെന്നോ നാരായണൻ്റെ വിജയങ്ങൾ കുറച്ച് കാണണമോ എന്നുള്ളതല്ല, പക്ഷേ അതല്ല ഈ ദളിത് ജീവിതത്തിൽ നിന്നും കടന്നു വരുന്ന എഴുത്തുകാർ. അയ്യപ്പനെപ്പോലുള്ളവരാവണം, അയ്യപ്പനെപ്പോലുള്ളവർ ഒരു ജീവിത സങ്കല്പം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോഴത്തേക്ക് അതാണ് വലുത് എന്ന് കരുതുന്നതുകൊണ്ടാണ് പറയുന്നത്.